എന്റെ ആൻസി ഇന്നും സമയം പോയി ഒന്ന് വേഗം വാ പോരാ, കുഴപ്പമൊന്നും കാണുന്നില്ല. തല അധികം ഇളക്കണ്ട, ഇന്ന് വൈകിട്ട് തന്നെ പോകാം. ഡോക്ടറെ, ബ്ലഡ് വേണമെങ്കിൽ പറയാൻ പഠിക്കണ്ട, ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം. ഓ, ഒരുപാടുണ്ടോടെ കൊടുക്കാൻ. സിസ്റ്റർ ഇവിടുത്തെ നേഴ്സാണല്ലേ? അല്ല, ടീച്ചറാ. നല്ല കൂട്ടുകാരാണല്ലോ, ചുമ്മയല്ല ഇങ്ങനെ കിടക്കണത്. എടാ, എനിക്ക് എന്താന്നറിയില്ല, വയറിന് പെട്ടെന്ന് രസ്കിത. ഞാൻ ഇപ്പൊ വരാം. ഓക്കേ ഓക്കേ, അവൻ പണി തുടങ്ങി. ഈശോയെ, തല ഓപ്പറേഷൻ പോയിട്ടടാ. പോടാ പോട്ടാ, ബട്ടൺസ് ഓ കഷ്ടായി പോയിട്ടടാ. ചെറിയൊരു പണിയുണ്ടായിരുന്നടാ. നിന്നെ തല്ലിയമാരൊക്കെ കാണണ്ട നിനക്ക്. അപ്പുറത്തെ റൂമിലുണ്ട് കാലൊക്കെ, അത് ഇങ്ങനെ വെച്ച് കിടപ്പുണ്ട്. എനിക്കാണോ കാണാ? വാടാ വാടാ. പറ്റടാ, എങ്ങനെയുണ്ടടാ? കുഴപ്പമില്ലടാ, ഇന്ന് പോരാ. വന്നല്ലോ. ഇതാരാ ആൻസിയാ? അല്ല, ആളാ ഇപ്പഴാ വരണേ. ശ്യാമ എവിടെ? ദേ ആ റൂമിലുണ്ട്. സാറില്ല, നിനക്ക് വേണ്ടിയല്ല, പറയാതെ പോയൊരിഷ്ടം നിന്നോട് എനിക്ക്. എന്തൊക്കെ ഈ ശ്യാമം പിള്ളേരും കാട്ടിക്കൂട്ടുന്നെ, എന്നും പോലീസും കേസും. അവന്മാര് പിള്ളേരല്ലേ? അയ്യാ പിള്ളേര്, ചെറിയ ചെറിയ കുരുത്തക്കേടൊക്കെ ഉണ്ടാവും, അത് നമ്മൾ നോക്കണ്ട. അല്ലെങ്കിലും അവന്മാരടി നമുക്ക് കറക്റ്റായിട്ട് വാടക തരുന്ന താമസക്കാര്. ആരോരും ഇല്ലാത്ത പിള്ളേരാന്ന് വിചാരിച്ചാ ആദ്യം ഞാൻ സമ്മതിച്ചത്. ഇപ്പൊ തോന്നുക ഒന്നും വേണ്ടായിരുന്നു. അമ്മേ, ഞാനൊന്ന് ശ്യാമിനെ കണ്ടിട്ട് വരാം. ഞാൻ കുളിച്ചിട്ട് വരാടി. അതേ മാഷേ, അകത്തേക്ക് വരാവോ? ആ ആൻസി,
ഞാനിപ്പോ നിന്നെ കുറിച്ച് ചിന്തിച്ചതേ ഉള്ളൂ. ഓ പിന്നെ ഇതെല്ലാ പ്രാന്തന്മാരും പറയുന്നതാ. അതെ, പടകളൊക്കെ എവിടെ പോകുന്ന കണ്ടു. ശ്യാമൊന്നും കഴിച്ചു കാണില്ലല്ലോ, അതുകൊണ്ട് കൊണ്ടുവന്നതാ. ഇതെന്താ സാമ്പാർ? എന്താ ശ്യാമേ, ഒരു കരിഞ്ഞ മണം? കരിഞ്ഞൊന്നുമല്ല, നല്ല സാമ്പാറാ. എങ്ങനെ? അപ്പൊ നിനക്ക് വേണ്ടി പൊറോട്ട ചിക്കനോ? അതിനി ഉസ്മാൻ എടുത്തേക്ക്, ഇവരിനി സാമ്പാറോ? അതെ അതെ, തുറക്കട. പൊറോട്ട എങ്കിൽ പൊറോട്ട. എടാ പൊതിയൊന്നും അഴിയടാ. ആറെണ്ണം എനിക്ക് കണ്ണം കാണിക്കാതറാ തരം. ഉസ്മാനോട് കൊടുറാ. ഹം ലോഗോ കി ബർബാദി कहीं ना कहीं कोई चाहते हैं। ऐसा फल तो मैं टाइम दबा नहीं सकता, तेरे को मालूम नहीं? मुझे मालूम। आप लोग क्या मजा कर रहा है? सब काम जल्दी पूरा करो। ओके। आ, सर। நீங்க சொன்ன வார்த்தையில அவர் நம்ம ஏமாத்த மாட்டேன்னு நினைக்கிறேன். அவங்க அது செய்து முடிப்பான். எனக்கு அவரு நேரடியா பாக்கணும். अरे आप लोग क्या बोल रहे, कुछ समझ में नहीं आ रहा। दो हफ्ते के बाद डील करना, अभी तक आदमी नहीं मिले। ये करोड़ का बिजनेस है, आपसे नहीं होगा तो तू छोड़ दो। अरे विक्रम सिंह, अब बैठो, बैठो ना, करो। कृष्णा सर, नी आवंगले पोवे कूपड़। ओके सर। विक्रम सिंह, आप चिंता मत करो, ये डील हम लोग करेंगे। ഹലോ ഹലോ ശ്യാം, എനിക്ക് നിങ്ങളെ നേരിട്ടൊന്ന് കാണണം. ഓക്കെ ശരി, നമുക്ക് ഒരു സ്ഥലം വരെ പോണം. Straight to the point. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമുണ്ട്. എന്ത് സഹായം? പറയാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാൻ ആരാന്നറിയണ്ടേ? ഞാൻ കൃഷ്ണപിള്ള, രാമചന്ദ്ര ചെട്ടിയാർ അസോസിയേറ്റ്സിന്റെ പേഴ്സണൽ മാനേജർ. ചെട്ടിയാരെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. താൻ കാര്യം പറഞ്ഞു. കമ്പനിയുടെ ഏറ്റവും വലിയ ഡീലുകളിൽ ഒന്നാണിത്. 50 കോടിയോളം വില മതിക്കുന്ന ഡയമണ്ട് ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ അത് എത്തിച്ചാൽ. എത്തിച്ചാൽ? നിങ്ങൾ ആവശ്യപ്പെടുന്ന തുക. ഇത് നമുക്ക് വേണം. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ, ചിലപ്പോ ഇതോടെ നമ്മളെ പ്രശ്നങ്ങൾ തീരും. നമുക്ക് നഷ്ടപ്പെടാൻ എന്താടോ ഉള്ളത്?
മോളെ എന്താ? ഒന്നുമില്ല അപ്പച്ച. രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക, ആൻസിയുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് പോലെ. അച്ചായന് വെറുതെ തോന്നണതാ, അങ്ങനെയൊന്നുമില്ല. അല്ലടി, അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ഓ, നിങ്ങളുടെ ഒരേ സംശയങ്ങള്. ശരിയാ, ഒന്ന് രണ്ട് ദിവസമായി നീ സംസാരിക്കുന്നത് ശ്യാമിനെ കുറിച്ച് മാത്രാ അല്ലേ? ഒന്ന് പോടി. ഈ പ്രണയം വന്നു കഴിഞ്ഞാല് പകൽ സ്വപ്നം കാണാൻ തുടങ്ങുന്നെന്ന് പണ്ടാരോ പറഞ്ഞത് ശരിയാ. അതൊക്കെ ശരിയാ. ഇക്കാര്യം നിന്റെ അപ്പച്ചൻ അറിഞ്ഞാലുള്ള പ്രശ്നം നീ ആലോചിച്ചിട്ടുണ്ടോ? ആ, അപ്പച്ചൻ അറിയുന്നെങ്കിൽ അറിയട്ടെ. എന്തായാലും വരുന്നെടുത്ത് വെച്ച് കാണാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. ഒരു പണിയും കൂലില്ലാത്തവനെ കൊണ്ട് കെട്ടിച്ചേ നിന്റെ ജീവിതം കളയാനല്ല ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയത്. അപ്പച്ചൻ എന്ത് തന്നെ പറഞ്ഞാലും എന്റെ കഴുത്തിൽ മിന്നു കെട്ടുന്നത് ശ്യാമായിരിക്കും. അവള് പറഞ്ഞു കേട്ടില്ലേ നീയേ? ശ്യാമല്ലാതെ വേറൊരുത്തനും അവള് കഴുത്ത് നീട്ടി കൊടുക്കില്ല. നീ എന്താന്നും ഉണ്ടാത്ത്. ഞാൻ എന്തു പറയാനാ, അവന്മാരെ ഇവിടെ താമസിപ്പിക്കാൻ നിങ്ങൾക്കായിരുന്നല്ലോ കൂടുതൽ താല്പര്യം. എനിക്ക് എന്റേതായ സ്വപ്നങ്ങളുണ്ട്, അത് തകർത്തോണ്ട് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. വെക്കണ്ട, എന്തായാലും ഞാൻ ചാവാനൊന്നും പോകുന്നില്ല. ഹലോ. ഹലോ ശ്യാം, നീ എവിടെയാ? ഞാൻ ഇവിടെ അടുത്തുണ്ട്. എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്തേ? നീ സമാധാനിക്ക, നമുക്ക് വഴിയുണ്ടാക്കാം. ശരി. എന്താടാ ബേബിച്ചൻ? ആൻസിയും ഞാനും തമ്മിലുള്ള ബന്ധം അറിഞ്ഞൂടാ, മൊത്തം പ്രശ്നത്തിലാ. ബേബിച്ചനോട് കാര്യം പറഞ്ഞ മനസ്സിലാവും, അയാൾ അത്ര വലിയ ദുഷ്ടനൊന്നുമല്ലടാ. അതേടാ, അതാടാ പ്രശ്നം. ദുഷ്ടനായിരുന്നെങ്കിലേ ഇവൻ എപ്പോഴേ കെട്ടിച്ചു കൊടുത്തേനെ. സമാധാനിക്കടാ. അതല്ലടാ, ഞാൻ ഇനി എങ്ങനെ ബേബിച്ചനെ ഫേസ് ചെയ്യുന്നത്? അതിന് വഴിയുണ്ടടാ. അടിച്ചു മോനെ അടിച്ചു. എടാ മണത്തോണ്ടിരിക്കാതെ ഇങ്ങോട്ട് താടാ. അളിയോ കൊച്ചു കള്ള. അല്ലെങ്കിൽ ഇതൊപ്പിക്കും ഞാൻ തന്നെ വേറെ അല്ലേ. എന്റെ ഇതാണോ ചൈന അവൻ മതി. ശംഭു പേര് വിളിക്കില്ലേ? ആ നോക്ക്. അയ്യോ അല്ലാ, ഇത് മതിലാതോ മല. ഇതാണ് വൻമല കൊല്ലാൻ വേണ്ടിട്ട് ഇളവായി. അമ്മ അയ്യോ അയ്യോ, ചെട്ടിട്ട് നന്നായി. കൊമ്പൂത്തി കയറി ക മുണ്ട് പിടിച്ചിട്ട്, ഇല്ലെങ്കിൽ ഞാൻ വാവാ സുരേഷിനെ വിളിക്കും. അയ്യോ ജിറാഫിന്റെ പൊക്കോ ഉറുമ്പിന്റെ ബുദ്ധി. ഇറങ്ങി വളഞ്ഞിട്ട് ഇങ്ങനെന്തോ അഞ്ഞൂറാം കളിക്കണ. അഞ്ഞൂറാം പൂ കണ്ടില്ലേ? ആയി പുഷ്പം എന്നെ കൊണ്ടൊന്ന് പറയരുത്. ഒന്ന് പോടേക്കാ, ഇങ്ങനെ വട്ടാണ്. അങ്ങോട്ട് നോക്കി, നീ ഇങ്ങോട്ട് നോക്ക്. ഇക്കാതാ ഒരു ചിത്രം. ചിത്രമല്ലടാ ഇന്റെ കിലുക്കം. പടച്ചോനെ ഫോളോ മീ. അങ്ങനെ മലയാളത്തിൽ പറ. അല്ലേ അങ്ങോട്ട് നോക്കടാ, മുറ്റത്തൊരു മൈന. ഇതേതോ ഇങ്ങ കിടക്കണ. എനിക്ക് മോനെ ഇല്ല. എനിക്ക് മോനുണ്ട്. ഇത് മാറി കാലി കൊണ്ടൊരു പഞ്ചു കൊടുക്കാം. എനിക്ക് ചവിട്ട ഒന്ന് മാറുക. ഈ ഒക്കെ ഏത് കോട്ടായത്തെ പണിക്കാരടാ, ടൂൾസ് കൊടുക്കാൻ. എന്റെ വിലമായ സംശയം, ഇത് പെരുന്തച്ഛന്റെ അവൻ പണി പഠിച്ചവനാ. ഇവിടെ രാത്രിയായ ഭയങ്കര
ഒറ്റയ്ക്ക് വായിക്കാനുള്ള പരിപാടിയാ. ഇത് നമ്മുടെ പിള്ളേരാണല്ലോ. നവാസ് അല്ലേ? ആരാടാ? നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലടാ. 10-15 വർഷങ്ങൾക്ക് മുമ്പ് പോലീസുകാരെ കണ്ട് ഭയന്നോടിയ ഒരു 12 വയസ്സുകാരനെ രാജു.